ഹലോ ഗൈസ്, വ്യൂവേഴ്സിന് ഏറ്റവും പുതിയ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നു നിൽക്കുന്നത് അമ്പൂത്തിമലയിലാണ്. അമ്പൂത്തിമലയിലെ പൊന്മുടിക്കോട്ട, പൊന്മുടിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. പൊന്മുടിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ പ്രദേശമാണ്. അമ്പലവയലിൽ നമ്മുടെ എടക്കൽ ഗുഹ നിങ്ങൾ കേട്ടാണ്. എടക്കൽ ഗുഹ എന്ന് പറയുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസാണ് വയനാട്ടിലെ. അതിൻ്റെ പുറകിലാണ് പൊന്മുടിക്കോട്ട വരുന്നത്. ഇവിടെ ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വന്ന ഡിസംബർ മാസത്തിലാണ്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഞങ്ങളൊരു രാവിലെ 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഒരു 5 മണിയായപ്പോൾ 5 മണി 5:30 ആയപ്പോഴത്തേനും ഇവിടെ എത്തി. പിന്നെ നമ്മളിപ്പോൾ വന്നുകൊണ്ട് തന്നെ ഇവിടെ വലിയ മഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നവംബർ മാസത്തിലും ജനുവരി മാസത്തിലേക്കാണ് നല്ല രീതിയിലുള്ള മഞ്ഞ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ആകാശം നമ്മുടെ എന്താ പറയുക, നമ്മുടെ താഴെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിക്കാണാം ഗൈസ്, ചുറ്റിലും മലകളാണ്. ഇപ്പോൾ ഇവിടെ ടെൻ്റ് ഒന്നും അടിച്ച് കൂടാൻ പറ്റില്ല ഗൈസ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഫോറസ്റ്റ് ഏരിയയുടെ സ്ഥലമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഗേറ്റ് കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ താഴത്തുള്ള റിസോർട്ടുണ്ട്. റിസോർട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയുക, സ്റ്റേ എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് മോർണിംഗിൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. സൺറൈസ് കാണുന്ന പറഞ്ഞാൽ ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. ആ സൈഡിൽ ഇങ്ങനെ പൊന്തി വരുന്നതാണ്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിഷ്വൽസ് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടുത്തെ ആ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. ആ കാണുന്ന സ്ഥലമാണ് ഗൈസ് ബത്തേരി. അത് ബത്തേരി ടൗൺ ആണ് വരുന്നത്. നമുക്ക് ഈ പൊന്മുടിക്കോട്ട മലയിൽ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 6 ടൂറിസ്റ്റ് പ്ലേസ് കാണാനാണ് പറയുന്നത്. അത് 6 ഏതാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞത്. പിന്നെ ഗൈസ്, നമ്മളിപ്പോൾ രാത്രി വന്നാൽ അടിപൊളിയാണ്. രാത്രി വന്നാൽ അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്താ പറയുക, പൊന്മുടിക്കോട്ടയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് ഗൈസ് നമ്മൾ വന്ന വഴി. രാത്രി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വീഡിയോ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യലൊന്നും കാണില്ല, അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ ഗൈസ്, നമ്മൾ ഈ കാപ്പിത്തോട്ടത്തിൽ കൂടെയാണ് കയറി വന്നത്. ഈ കാപ്പിത്തോട്ടത്തിൽ കൂടെ ഒക്കെ രാത്രി കയറി വന്നപ്പം, രാത്രിയല്ല, നമ്മളൊരു 4:30 ഒരു 5:30 ആയപ്പോഴാണ് ഇതിലെ പോയത്. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, വല്ല പന്നി ഉണ്ടോന്നോ, അങ്ങനെയൊക്കെ ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് ഇതിലെ കയറിപ്പോയത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അധികം ടൂറിസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ ലോക്കലാണ്. ഫോറസ്റ്റ് ഏരിയ, ഫോറസ്റ്റ് ഏറെ സ്ഥലമായ തന്നെ അവരിപ്പോൾ ഇത് ലോക്ക് ചെയ്തേക്കാണ്. ഗൈസ്, ഇപ്പോൾ സമയം ഒരു 9 മണിയായി. 9 മണി നല്ല സൂര്യപ്രകാശമുണ്ട്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം പക്ഷേ ഒരു തുള്ളി എന്താ പറയുക, സൂര്യപ്രകാശം പോലും ഇങ്ങോട്ട് വരുന്നില്ല. അത്രയ്ക്കൊരു കണ്ടൽ കാട് പോലെയാണ് നിൽക്കുന്നത്. Thank you.
നമ്മൾ പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് പൊന്മുടിക്കോട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ട്, പൊന്മുടിക്കോട്ട ശ്രീ പാർവതി സരസ്വതി ക്ഷേത്രം. അതാണ് ഇത്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ നിന്നിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ നമ്മുടെ പൊന്മുടിക്കോട്ടയിലേക്ക് നടക്കാണ്ട്. നമ്മൾ വന്നപ്പോൾ ഇവിടുന്ന് വീഡിയോ കാര്യങ്ങളും എടുക്കാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ രാത്രിയായിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എടുത്തില്ല. പിന്നെ നമുക്കിവിടെ ഒരു പാറ കാണാം, ആ പാറയ്ക്ക് ഹനുമാൻ പാറ എന്നാണ് പറയുന്നത്. അങ്ങനെ ഹനുമാൻ പാറ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്കേശ്വരൻ സീതാദേവി പിടിച്ചുകൊണ്ട് പോയപ്പം ഹനുമാനെ നോക്കാൻ വേണ്ടി പോയപ്പം വിശ്രമിച്ച പാറ, അതുകൊണ്ടാണ് ഇവിടെ ഹനുമാൻ പാറ എന്ന് പറയാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിതൊന്ന് മേലെ പോയി നോക്കി നോക്കാം. അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര കയറ്റമൊക്കെ ആയിരിക്കും, സെക്കൻഡിലും തേർഡിലും തന്നെ ആയിട്ട് വണ്ടി എടുക്കണം. പിന്നെ നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരിക, നിങ്ങളതിനകത്ത് ബെസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്തിട്ട് വരിക.